ഇത് ഉലുവട ഇലയാണ്. ഉലുവട ഇല കഴുകി ഞാൻ എന്താ നമ്മുടെ പേപ്പറിൽ ഒന്ന് പാരാൻ വേണ്ടി വെച്ചതാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടുള്ള ഒരു പൊറോട്ടയാണ്. ഇവിടെ പറയണത് മേത്തി പൊറോട്ട എന്നാണ്. അപ്പോൾ ഇത് വേണം നമുക്ക്. അപ്പൊ ഞാനിത് ഓൾറെഡി ഇപ്പൊ അവിടത്തിരി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിക്ക്. ഇതിൽ ഞാൻ അരിഞ്ഞു വരിക്കുന്നത് മേത്തി ഉലുവട ഇലയും പിന്നെ കുറച്ച് മല്ലിയില. ഇതുണ്ടോ, ഇത് മല്ലിയിലയാണേ. അത് കുറച്ച് മതി കേട്ടോ, ഒരു പിടി മല്ലിയലി, ഒരു എന്താ പറയുക, ഉണ്ടോ ഒരു പിടി ഇല്ല കേട്ടോ, കുറച്ച് മല്ലിയല, എത്ര മല്ലിയലി, ബാക്കി ഒരു പിടി മേത്തിട്ട ഇലയാണ്. ഇതാണ് ഉലുവട ഇല. ഇത് ഒരു ചെടിയിൽ നിന്ന് ഞാൻ രാവിലെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴുകി തോരാൻ വെച്ചതാണ്. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചതാണ്. ഇനി ഇതിലേക്ക് സാധനങ്ങൾ മല്ലിയലി മേത്തിയിലടിയും കൂടെ നമ്മുടെ എന്താ മല്ലിയലി നമ്മുടെ ഉലുവട ഇല കേട്ടോ. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ അത് ആട്ടി ഇട്ടു. ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇനി നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. ഒരു കാൽ സ്പൂൺ മതി മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യം എന്താ നമ്മുടെ ഞാനിവിടെ വീട്ടിൽ പൊടിച്ചതാണ് ഗരം മസാല, അത് വേണം ഗരം മസാല. ഇനി നമുക്ക് അജ്വൈൻ്റെ ചതുടാം, നമ്മുടെ അയമോദകം എന്ന് പറയില്ലേ അതിൻ്റെ ചതുടാം. കുറച്ച് കുറച്ച് ജീരകം നമുക്ക് ഇതിക്കിടാം, നല്ല ജീരകം, ചെറിയ ജീരകമാണ്. പിന്നെ നമുക്ക് എന്താ മുളക് പൊടി, പച്ചമുളക് അരച്ചിടുക വെച്ചാൽ പച്ചമുളക് അരച്ചിടാം ഒരു എരിവിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ഉള്ളി ഒന്ന് അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം. ഞാനിട്ട് അരച്ചിട്ട് ഉള്ളി ഇങ്ങനെ എന്താ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെച്ചാൽ ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതങ്ങനെ ഗ്രേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യുക. നമുക്ക് ഇതെങ്ങനെയാണ് ആവശ്യം അരഞ്ഞതാവരുത്. ഇതുകൂടി നമുക്ക് ഇതിലേക്കിട്ട് നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ ഒഴിച്ച്, അല്ലെങ്കിൽ നെയ്യാണെന്ന് വെച്ചാൽ നെയ്യ് ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചെടുക്കുക വെള്ളത്തിൽ. നല്ല പച്ച വെള്ളത്തിൽ തന്നെ ഞാൻ കുഴച്ചെടുക്കുക. ഇപ്പം ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ നെയ്യാണ്, അതിപ്പോൾ അതിക്ക് ഞാനൊരു രണ്ട് സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഇപ്പം നെയ്യ് ഉണ്ടാക്കിയതാണ്. ഇതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നല്ലപോലെ നമുക്ക് നമ്മുടെ റൊട്ടിക്ക് എങ്ങനെ ചപ്പാത്തിക്ക് എങ്ങനെ കുഴയ്ക്കുക എന്നെന്തി നല്ലപോലെ കുഴച്ച് ഞാൻ കാണും. പൊറോട്ടയ്ക്ക് ഇത് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വയ്ക്കാം നല്ലപോലെ ടൈറ്റായി അടച്ചിട്ട്. അതിന് മുമ്പ് നമുക്ക് പൊറോട്ട ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിക്കൊരു ചട്ടണി ചമ്മന്തി എന്ന് പറയാം നമുക്കൊരു ആവശ്യമുണ്ട്. അതിനൊരു തക്കാളി വേണം. പിന്നെ നമുക്ക് ആവശ്യം ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, അഞ്ചാറ് ഉള്ളി വെളുത്തുള്ളി, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ മല്ലിയില, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. മല്ലിയില ചട്നി എന്നാണ് ഇവിടെ പറയുക. ഇതിന് നെറ്റി പൊറോട്ടയ്ക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പം ഞാൻ സ്റ്റവ് കത്തിച്ച് തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏതാ ഇത്തിരി കട്ടിക്ക് നമ്മൾ ഒന്ന് എന്താ ചെയ്യണം കേട്ടോ. അത് നമ്മൾ റൊട്ടിക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിയിൽ വേണം ഈ പൊറോട്ടയ്ക്ക് പരത്തിയെടുക്കാൻ. ഞാനിപ്പോൾ അത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം കുറച്ചായിട്ട് അപ്പൊ നമുക്കൊന്ന് അരച്ചിടാം. അരച്ചിട്ടതിന് ശേഷം നെയ്യ് തേക്കുകയാണെന്ന് വെച്ചാൽ നെയ്യ് തേക്കുക, അല്ല നമ്മൾ എണ്ണയാണ് തേക്കുന്ന വെച്ചാൽ എണ്ണ തേക്കുക. എന്നിട്ട് ഇതിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇതാണ് പൊറോട്ട. ഇപ്പുറം മറിച്ചിട്ട് അതുപോലെ ഇവിടെ ഇതുപോലെ നമ്മൾ ഒഴിച്ച് ഓയിലൊഴിച്ചിട്ട് നല്ലപോലെ രണ്ടു ഭാഗവും മറിച്ചിട്ട് മറിച്ചിട്ട് നമുക്കിത് നല്ലപോലെ എടുക്കണം. നമുക്കത് ഒന്നുകൂടി ഇത് മറിച്ചിട്ട് എല്ലാം ഇതുപോലെ നല്ലപോലെ വെന്ത് വരുന്നതായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പതാ നമ്മുടെ പൊറോട്ട നല്ലപോലെ ആയിട്ടുണ്ട്. ഇത്രേ ആയാൽ മതി. ഇനി നമുക്ക് ഇത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് വേറെ ഒരെണ്ണം കൂടി ബാക്കിയെല്ലാം അതുപോലെ അങ്ങനെ ചുട്ടെടുക്കാം. മേത്തി പൊറോട്ട, മല്ലിയില ചട്നി, സലാഡ് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.